ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു സേജിഷ്. അപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്കറിയാം, നമുക്ക് ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻസ് ഒക്കെ എന്തായാലും വരും. അപ്പോൾ എനിക്കിങ്ങനെ നെഗറ്റീവ് കമൻസ് ഒക്കെ വരാറുണ്ട്. പിന്നെ കുറേ പേര് നമ്മുടെ വീഡിയോസിന് സജഷനായിട്ട് പറയാറുണ്ട്. അത് ഈ കൂട്ടത്തിൽ പെടില്ല കേട്ടോ, മനഃപൂർവ്വം കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കമൻസിൻ്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് ഒരു കുട്ടി കമൻറ്റ് ചെയ്തതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ ഞാൻ അതിവിടെ ഒന്നുകൂടെ എന്താന്ന് പറയുന്നില്ല. അപ്പോൾ ഇന്ന് എനിക്കൊരു ഒരു കമൻറ്റ് വന്നിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 10K views കിട്ടിയ ഒരു വീഡിയോ ആണ് ബേബി ജെൻഡർ പ്രഡിക്ഷൻ ടെക്നിക്ക്. അതിൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്തത്. നമ്മുടെ നാട്ടിലൊക്കെ ഓരോരുത്തരിങ്ങനെ ഓരോ ലക്ഷണങ്ങൾ നോക്കി പറയുമല്ലോ. അപ്പോൾ അതിൽ എനിക്കെന്തൊക്കെ കറക്റ്റായിട്ട് വന്നു എന്നുള്ളത് ഞാൻ ചുമ്മാ ഒരു ഫണ്ണായിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോക്കാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് നല്ല കമൻസ് ആ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു മോശം കമൻറ്റ്. അപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ നോക്കി നമുക്ക് ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻസ് ഉണ്ടാകും. പക്ഷേ ഈ കമൻറ്റ് കണ്ടപ്പോൾ എനിക്കൊത്തിരി ചിരിയും വന്നു. അങ്ങനെ ഒരു കമൻ്റ് ആണ് കേട്ടോ അത്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ നിന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ആണ് ബേബി ജെൻഡർ പ്രഡിക്ഷൻ ടെക്നിക്ക്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയുന്നത് ബേബി നമ്മുടെ നാട്ടിൽ സാധാരണ ആദ്യം പറഞ്ഞ പോലെ സാധാരണ ആൾക്കാർ പറയാറുണ്ട്, ഓരോരോ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഇന്ന ലക്ഷണം ഉണ്ടെങ്കിൽ ആൺകുട്ടിയാവും, ഇന്ന ലക്ഷണം ഉണ്ടെങ്കിൽ പെൺകുട്ടിയാവും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ടൈമിലും ഇങ്ങനെ ഓരോരുത്തർ ഓരോ ലക്ഷണം വെച്ചിട്ട് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണോ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അവർ ഓരോരുത്തരും നമ്മുടെ നാട്ടിൽ പല രീതിയിൽ പറയുന്നു. അതുപോലെ ഗൂഗിൾ ചെയ്താലും നമുക്ക് കിട്ടി ഇങ്ങനെ കുറേ സിംറ്റംസ്, ഇങ്ങനെ വയറിങ്ങനെയാണെങ്കിൽ ആൺകുട്ടിയാവും അല്ലെങ്കിൽ പെൺകുട്ടിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനും ഇതുപോലെ എനിക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് വന്നു, എനിക്ക് ബേബി ഗേളാണ്, അപ്പോൾ അതിലെനിക്ക് എന്തൊക്കെ കറക്റ്റായിട്ട് വന്നു എന്നാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. അല്ലാതെ ഞാൻ വേറെ ഒന്നും പറയില്ല. പക്ഷെ അതിൽ വന്ന ഒരു കമൻറ്റ് ഇന്ന് രാവിലെയാണ് കേട്ടോ ആ കമൻറ്റ് വന്നത്. പ്രീത 7181 എന്ന അക്കൗണ്ടിൽ നിന്നാണ് ആ കമൻറ്റ് വന്നത്. പ്രീത 7181 എന്ന അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് ഇതായിരുന്നു, കോപ്പിയടി എന്ന് പറഞ്ഞിട്ട്. കോപ്പിയടിയാണ്, അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്തുവിടേന്ന്. എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്കുണ്ടായ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞത്. ഈ കമൻറ്റ് ചെയ്ത ആൾ ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ സിംറ്റംസ് ആണ് ഞാൻ പറഞ്ഞത്, അതിൽ എന്താണ് കോപ്പി അടിക്കാനുള്ളത്. പിന്നെ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന കാര്യങ്ങൾ, അത് പൊതുവേ നാട്ടിൽ പറയുന്നത്. അതുപോലെ ഞാൻ ഗൂഗിൾ നോക്കിയിരുന്നു, ഗൂഗിളിൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. മോർണിംഗ് സിക്നെസ് കൂടുതലാണെങ്കിൽ ബേബി ബോയ് ആണോ ഗേൾ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അതിൽ എന്തൊക്കെ എനിക്ക് കറക്റ്റായിട്ട് വന്നു എന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. അതിൽ എന്താണ് കോപ്പി അടിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളാ വീഡിയോ കമൻറ്റ് ചിലപ്പം കണ്ടിട്ടുണ്ടാവും. ഞാൻ കമൻറ്റ് ഇതുവരെ റിമൂവ് ചെയ്തില്ല. ഈ ഒരു വീഡിയോ ചെയ്ത ശേഷം ഞാൻ റിമൂവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പ്രീത 7181നോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്താണ് കോപ്പി അടിച്ചത് എന്നുള്ളത് ഒന്ന് പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവായിരുന്നു. അപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ എല്ലാ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് മെയിൽ അയച്ചാലും മതി. അപ്പോൾ എനിക്കറിയാമല്ലോ ഞാൻ എന്താ അതിൽ കോപ്പി അടിച്ചതെന്ന്. അപ്പോൾ ഞാൻ ഇത് പറയാനുണ്ടായ കാരണം എന്തായാലും അവർ കമൻറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ അത് എന്താ കോപ്പി അടിച്ചതെന്ന് പറയാനും അവർക്ക് പറ്റണമല്ലോ അല്ലേ. നെഗറ്റീവ് കമൻസ് മിക്കപ്പോഴും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. എന്നാലും ഇങ്ങനെ ചിലപ്പോഴൊക്കെ നമ്മൾ ഒന്ന് റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള കമൻസ് കൂടിക്കൂടി വരും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കമൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും. ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് ആവശ്യമില്ലാതെ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ലല്ലോ അല്ലേ. ഇപ്പം ഞാനും ഇപ്പോൾ യൂട്യൂബിൽ ഓരോ വീഡിയോസ് കാണുമ്പോൾ എനിക്കും എല്ലാ വീഡിയോസും ഒന്നും ഇഷ്ടപ്പെടാറില്ല. ഇഷ്ടപ്പെടാത്ത വീഡിയോസ് ഉണ്ട്, അത് കാണുമ്പോൾ നമ്മളത് പിന്നെ കാണില്ല, അത്രേ ഉള്ളൂ. നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഒരാൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടായിരിക്കും എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളുടെ വീഡിയോയ്ക്ക് താഴെ നമുക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് ആവശ്യമില്ലാത്ത കമൻറ്റ് ഇടേണ്ട കാര്യമില്ല. നമുക്ക് സജഷനായിട്ട് പറയാം.
അത് നല്ലതാണ്. ഞാൻ ഇതുവരെ അങ്ങനെ കമന്റ് ചെയ്തിട്ടില്ല കേട്ടോ, ഒരാൾക്കും വേദനിപ്പിക്കുന്ന രീതിയിൽ കമന്റ് ചെയ്തിട്ടില്ല. ഇനി ഈ കമന്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ലപോലെ ചിരി വന്നു എന്നുള്ളത്. കാരണം അതിൽ എന്താണ് കോപ്പി അടിക്കാനുള്ളത്? എന്റെ പ്രഗ്നൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞു, എന്റെ പ്രഗ്നൻസി എനിക്ക് കോപ്പി അടിക്കാൻ പറ്റുമോ അത് പറഞ്ഞിട്ടാണ് എനിക്ക് ചിരി വന്നത്. അത് എന്ത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ പ്രീത 7181 മിക്കവാറും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അപ്പൊ ഞാൻ കോപ്പി അടിച്ച കാര്യം എന്താണെന്നുള്ളത് എനിക്ക് പ്രത്യേകിച്ച് മെയിൽ അയച്ചു പറയണേ. എന്റെ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഞാൻ കൂടുതൽ റിവ്യൂ വീഡിയോസ് ഇടാനായിട്ടാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഞാൻ റിവ്യൂ വീഡിയോസ് ഇടാനായിട്ടാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ റിവ്യൂ വീഡിയോസ് ചെയ്യുന്നതിനേക്കാളും ഞാൻ ആദ്യമേ ഈ ജെൻഡർ പ്രിഡിക്ഷൻ, ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു വീഡിയോ ഞാൻ വെറുതെ ചെയ്തതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ വെറുതെ ഒന്ന് ഇട്ടതാണ്. അപ്പോൾ ആ വീഡിയോയ്ക്ക് നല്ലപോലെ വ്യൂസ് ഉണ്ട്. ഈ പ്രഗ്നൻസി റിലേറ്റഡ് എന്തിട്ടാലും അതിന് നല്ലപോലെ വ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുമ്പോൾ അത് കുറച്ച് കൂടുതൽ പേര് കാണണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുമല്ലോ, യൂട്യൂബേഴ്സ് എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ റിവ്യൂ വീഡിയോസിനേക്കാളും കൂടുതൽ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് ഇടാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൂടുതലും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതും ഞാൻ എല്ലാത്തിലും പറയുന്നുണ്ട്, എനിക്ക് മെഡിക്കൽ പരമായിട്ട് പറയാനൊന്നും അറിയില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും എൻ്റെ ഒരു പ്രഗ്നൻസിയിൽ എനിക്കുണ്ടായ കാര്യങ്ങളും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. അല്ലാതെ മെഡിക്കൽ പരമായിട്ട് പറയാൻ ഞാൻ അത് റിലേറ്റ് ചെയ്തൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചത് ബിടെക് ആണ്. അപ്പോൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളും മാത്രമാണ് ഞാൻ ആ വീഡിയോസിലൂടെ പറയുന്നത്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരും ഇത് വേറൊരു സെൻസിൽ എടുക്കരുത്. ഞാൻ ഒരു ആ ഒരു പർട്ടിക്കുലർ കമൻ്റ് ചെയ്ത ആളോട് മാത്രമാണ് ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ നെഗറ്റീവ് കമൻസ് ഇടുന്നവരോട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.